ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ കൂട്ടുകാരെ, ഇന്ന് എല്ലാവർക്കും സന്തോഷത്തിൻ്റെ ഓർമ്മ നൽകുന്ന ഈസ്റ്ററിൻ്റെ, ഉയർപ്പിൻ്റെ തിരുനാളിൻ്റെ ഓർമ്മയാണ് നമ്മൾ ഇന്ന് ആഘോഷിക്കുക. ഇതുവരെ എടുത്ത നോമ്പൊക്കെ വീടാൻ ക്രിസ്ത്യാനികൾ കാത്തിരിക്കുന്ന ദിവസം. ഇന്നലെ ബീവറേജുകളുടെ മുൻപിലുള്ള തിരക്ക് കണ്ടാൽ, ഇറച്ചിക്കടയിലുള്ള തിരക്ക് കണ്ടാൽ നമുക്കറിയാം ക്രിസ്ത്യാനികൾ നന്നായി ആഘോഷിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഈ ദിവസം പുറത്ത് നമ്മൾ സന്തോഷിക്കുന്ന ദിവസമാണെങ്കിലും ഈശോ കരയുന്ന ദിവസമായിരിക്കും. ഓരോ ക്രിസ്ത്യാനിയും തൻ്റെ നോമ്പ് വീടുമ്പോൾ ഓരോ കുടുംബത്തിലും ഉണ്ടാകുന്ന അസ്വസ്ഥതകൾ, ഉരുകുന്ന ഹൃദയങ്ങൾ, ആത്മഹത്യ വരെ ചിന്തിച്ചു പോകുന്ന മക്കളും ജീവിത പങ്കാളികളും മാതാപിതാക്കളും. പ്രിയ കൂട്ടുകാരെ, ഇന്ന് ഈസ്റ്റർ ദിനത്തിൽ നമുക്ക് ദൈവത്തിൻ്റെ കരുണയിലേക്ക് എല്ലാ ആഘോഷങ്ങളെയും കാഴ്ചവെക്കാം. ദൈവമേ, ഓരോ ദിവസവും നീ പാടവീടുകൾ സഹിക്കുകയാണ് മനുഷ്യ മക്കൾ വീണ്ടും വീണ്ടും പാപം ചെയ്യുമ്പോൾ. നമുക്കോർക്കാം, നമുക്കതിനായിട്ട് പ്രാർത്ഥിക്കുക കൂടി ചെയ്യാം. ഒപ്പം ഉയർപ്പിൻ്റെ സന്തോഷം, ആത്മസന്തോഷം നമുക്ക് ആഘോഷിക്കുകയും ചെയ്യാം. കൂട്ടുകാരെ, ഈ ഉയർപ്പിൻ്റെ സന്തോഷത്തിനോടൊപ്പം നമ്മൾ മറന്നു പോകാൻ പാടില്ലാത്തൊരു ദിവസം കൂടിയാണ് ഇന്ന്. ഇന്ന് മാർച്ച് 31 വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ വണക്കമാസം അവസാനിപ്പിക്കേണ്ട ദിവസം കൂടിയാണ് ഇന്ന്. തിരുക്കുടുംബത്തിൻ്റെ നാഥനായ പിതാവെ, ഞങ്ങളുടെ ഭവനത്തിൻ്റെ നാഥനായിരിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. മറിയാസ് ഔസേപ്പിതാവിനോടുള്ള പ്രതിഷ്ഠാജപം നമുക്ക് ചൊല്ലാം. എല്ലാ കുടുംബത്തിലും വെച്ച് ഏറ്റവും പരിശുദ്ധമായ തിരുക്കുടുംബത്തിൻ്റെ നാഥനായ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട മഹാത്മാവായ മറിയാസേപ്പെ, ഈ കുടുംബത്തിൻ്റെയും തലവൻ എന്ന സ്ഥാനം അങ്ങ് വഹിക്കണമേ. ഈ ക്ഷണം മുതൽ അങ്ങയെ പിതാവും മധ്യസ്ഥനും മാർഗദർശിയുമായി ഞങ്ങൾ അംഗീകരിക്കുന്നു. ഞങ്ങളുടെ ആത്മശരീരങ്ങളും വസ്തുവകകളും മറ്റെല്ലാം, ഞങ്ങളുടെ ജീവനും മരണവും അങ്ങയെ പ്രത്യേക സംരക്ഷണയിൽ ഞങ്ങൾ ഭരമേൽപ്പിക്കുന്നു. ഞങ്ങളെ അങ്ങേ പുത്രരായിട്ട് സ്വീകരിക്കണമേ. ഞങ്ങളെ ആത്മശരീര ശത്രുക്കളിൽ നിന്നും പരിരക്ഷിക്കണമേ. എല്ലാ കാലങ്ങളിലും ആവശ്യങ്ങളിലും ഞങ്ങൾക്ക് ആലംബമായിരിക്കണമേ. ജീവിതകാലത്തും മരണാവസരത്തിലും ആശ്വാസമരുളുക. അങ്ങേ തൃക്കരങ്ങളിൽ വഹിച്ചിരിക്കുന്ന ദിവ്യകുമാരനോടും പരിശുദ്ധ മണവാട്ടിയായ കന്യാമ്പികയോടും ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. ഈ കുടുംബത്തെ അങ്ങേക്ക് പ്രിയങ്കരമാക്കി തീർക്കുക. ഞങ്ങൾ ഉത്തമ ക്രിസ്ത്യാനികളായി ജീവിക്കാമെന്നും ഈശോമിശിഹായെയും ദൈവജനനിയെയും അങ്ങയെയും വിശ്വസ്തതാപൂർവം സേവിക്കാമെന്നും പ്രതിജ്ഞ ചെയ്യുന്നു. ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആമേൻ. ഇന്ന് കുടുംബങ്ങളിൽ ഔസേപ്പിതാവിൻ്റെ രൂപം അലങ്കരിച്ച് പുഷ്പങ്ങളൊക്കെ ചാർത്തി പറ്റാവുന്നവരെല്ലാം ഈ ഈസ്റ്റർ ദിനത്തിൽ പുത്രൻ്റെ ഉയർപ്പ് ആഘോഷിക്കുമ്പോൾ വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ വണക്കമാസം കൂടെ അവസാനിപ്പിക്കണം കേട്ടോ. മാർച്ച് മാസം എനിക്ക് സന്തോഷത്തിൻ്റെയും ഒപ്പം സഹനത്തിൻ്റെയും മാസമായിരുന്നു. എങ്കിലും വിശുദ്ധ ഔസേപ്പിതാവും പരിശുദ്ധ അമ്മയും ചേർന്ന് ധാരാളം അനുഗ്രഹങ്ങൾ അത്ഭുതങ്ങളും നടത്തി തന്നിട്ടുണ്ട്. അതിലൊന്ന് മാർച്ച് 19 ഊട്ടുതിരുന്നാളിൻ്റെ അന്ന് എല്ലാ വർഷവും കണ്ണമാരി പള്ളിയിൽ പോയിട്ടാണ് ഊട്ടുണ്ണാറ്. ഈ വർഷം കംപ്ലീറ്റ് കിടപ്പായതുകൊണ്ട് ഞാൻ എവിടെ പോയി ഊട്ടുണ്ണാനാണ്? അങ്ങനെ ചിന്തിച്ചിരിക്കുമ്പോൾ മാർച്ച് 19 ഒരു ചൊവ്വാഴ്ചയായിരുന്നു. ചൊവ്വാഴ്ച വീട്ടിൽ ജപമാല ചൊല്ലുന്ന ദിവസമാണ്. അതിലുള്ളൊരു സഹോദരി പറഞ്ഞു, ഞാനിവിടെ കുറച്ച് ഭക്ഷണം കൊണ്ടുവരും, എന്തായാലും ഔസേപ്പിതാവിൻ്റെ ഊട്ട് നമുക്ക് ഇവിടെ കൂടി ആഘോഷിക്കാമെന്ന്. സത്യം പറഞ്ഞാൽ അതൊരു അത്ഭുതമായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അങ്ങനെ അന്ന് എല്ലാവരും ഊട്ടുണ്ണുമ്പോൾ, ഊട്ട് എന്ന് പറഞ്ഞാൽ കൊണ്ടുവന്ന ഭക്ഷണം ഞങ്ങൾ പങ്കുവെച്ചിരിക്കുമ്പോൾ, എനിക്കും ഒരു ഉൾപ്രേരണ തോന്നി, എനിക്കും ഊട്ടുണ്ണണം. പ്രിയ കൂട്ടുകാരെ, 2 ടീസ്പൂൺ ചോറെടുത്ത് സാമ്പാർ കൂട്ടാനും കൂട്ടി 2 ടീസ്പൂൺ ചോറ് ഞാൻ 8 മാസങ്ങൾക്ക് ശേഷം
എല്ലാവരുടെയും സാന്നിധ്യത്തിൽ കഴിക്കുകയുണ്ടായി. വന്നൊരു ഫാദർ ഉണ്ടായിരുന്നു. പ്രിയ സഹോദരങ്ങളെ, ഒരു വലിയ അത്ഭുതമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ചോറ് വായിൽ വയ്ക്കുമ്പോഴേക്കും ഛർദ്ദിക്കുന്ന ഞാൻ, 19 March എല്ലാവരും കൂടി അവസ്ഥപിതാവിൻ്റെ ഊട്ടാണെന്ന് വിശ്വസിച്ചുകൊണ്ട് 2 teaspoon ചോറെടുത്ത് ഞാൻ കഴിച്ചു, ഛർദ്ദിച്ചില്ല. ഞാൻ ഇത് ഉണ്ണുന്നതിനേക്കാൾ മുൻപ് അവസ്ഥപിതാവിനോട് പറഞ്ഞു, എല്ലാവരുടെയും മുമ്പിൽ വെച്ച്. അന്ന് കോളറ ബാധിച്ചവർ സാരസച്ചൻ്റെ നേതൃത്വത്തിൽ അച്ഛൻ മരിക്കുമോ എന്ന് ചിന്തിച്ച് നോക്കിക്കൊണ്ടാണ് ഓരോ ഉരുള ചോറുണ്ണുമ്പോഴും അവർ ആർത്തിയോടെ നോക്കി നിന്നത്. പക്ഷേ അച്ഛൻ മരിച്ചില്ല. അതുകൊണ്ട് അവരെല്ലാവരും വാരി തിന്നു, വീട്ടിലുള്ളവർക്കും കൊണ്ടുപോയി. അതാണല്ലോ ആദ്യ തൂട്ടിൻ്റെ ആരംഭം. ഞാൻ അവസ്ഥപിതാവിനോട് പറഞ്ഞു, ദാ ഞങ്ങൾ ഇവിടെ ഇരിക്കുക, ഞാനും നോക്കിക്കൊണ്ടിരിക്കുക, ഈ 2 teaspoon ചോറ് ഞാൻ കഴിക്കുമ്പോൾ ഛർദ്ദിക്കുമോ എന്ന്. ഞാനും ഛർദ്ദിച്ചില്ല. അന്ന് മുതൽ ഇന്ന് വരെ എനിക്ക് തോന്നുമ്പോൾ ഞാൻ 2 teaspoon ചോറെടുക്കും, കഴിക്കും, അത് ഛർദ്ദിക്കാറില്ല. 2. മഹാത്ഭുതം വിശുദ്ധ പിതാവ് പ്രത്യേക മാധ്യസ്ഥം വഹിച്ച് എനിക്ക് നേടിത്തന്നത്, 8 മാസമായി പച്ചവെള്ളമോ ചുടുവെള്ളമോ കഴിക്കാൻ പറ്റാതെ ഞാൻ ആയിരിക്കുന്ന അവസ്ഥയാണ്. പ്രിയ കൂട്ടുകാരെ, ഈ 3 March ഞാൻ എൻ്റെ അളവിനനുസരിച്ച് 100 ml പച്ചവെള്ളം കഴിക്കാൻ തുടങ്ങി. അതും ഒരു അത്ഭുതമായിട്ട് എനിക്ക് തോന്നുന്നു. അങ്ങനെ പടിപടിയായി ഔസേപിതാവ് എന്നെ ഈ 3 ചെറിയ തോതിൽ ഭക്ഷണങ്ങൾ കഴിക്കാനായിട്ട് ഈശോയോട് പറഞ്ഞ് വരം നേടിത്തന്നിട്ടുണ്ട്. വിശുദ്ധ ഔസേപിതാവിന് 1000 നന്ദി, കോടാനുകോടി നന്ദി. പിന്നെ ഈ 1 ഔസേപിതാവ് മാതാവും കൂടി മറ്റൊരു വലിയ സമ്മാനം കൂടെ തന്നു. അത് പീഡാസഹന യാത്രയും ഈശോയുടെ ഡെഡ് ബോഡി ഭവിച്ചുകൊണ്ടുള്ള യാത്രയുമൊക്കെ എല്ലാ വർഷവും ഞാൻ പോയി പങ്കെടുക്കാറാണ് പതിവ്. ഈ വർഷം എന്തായാലും ബെഡിൽ കിടന്ന് കിടക്കാം അങ്ങനെ വിചാരിച്ചിരിക്കുമ്പോൾ ഈശോ തന്നെ തന്ന സന്ദേശം, എല്ലാവരും ഇവിടെ വീട്ടിലിരുന്നാണ് കൂടാൻ പോകുന്നത്. എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഔസേപിതാവിൻ്റെ 3 അനുഗ്രഹങ്ങൾക്കൊപ്പം മറ്റൊരു സഹനം കൂടെ കടന്നു വന്നു. ഞങ്ങൾക്കൊക്കെ ഡെങ്കുപനിയായി. എൻ്റെ മരുമകൾക്കും മകൻ്റെ കുട്ടിക്കും എനിക്കും കടന്നു പോയിട്ടുണ്ട്. എൻ്റെ പ്ലേറ്റ്ലെറ്റ്സും വളരെ കുറഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള അസ്വസ്ഥതകളുമായി ആർക്കും പുറത്തു പോകാൻ പറ്റാത്ത അവസ്ഥ. പകരുന്നത് കൊണ്ടല്ല, ബെഡിൽ നിലനിൽക്കാൻ പറ്റുന്നില്ല. ഞാൻ അവസ്ഥപിതാവിനോട് പറഞ്ഞു, ആ 3 നീ എനിക്ക് തന്ന സഹനമാണല്ലേ ഇത്, നന്ദിയുണ്ട്. അനുഗ്രഹങ്ങൾക്കൊപ്പം സഹനവും കടന്നു വരും ജീവിതത്തിലേക്ക്. കേട്ടവരൊക്കെ പറഞ്ഞു, ഇതൊരു വല്ലാത്ത സഹനമാണല്ലോ, ഇതെന്താ ഇങ്ങനെയെന്ന്. ഞാനപ്പോൾ അവർക്ക് തിരിച്ചൊരു മറുപടി കൊടുത്തു, നിങ്ങളെയൊന്നും ഈശോ സ്നേഹിക്കുന്നില്ല, എന്നെയും എൻ്റെ കുടുംബത്തെയും ഈശോ അത്രമാത്രം സ്നേഹിക്കുന്നു. ഞങ്ങളിത് ചുമക്കുമെന്ന് അറിയാവുന്നതുകൊണ്ടല്ലേ ഈശോ ഇത് തരുന്നത്. കടം ചോദിച്ചാൽ തരും എന്നുള്ളവൻ്റെ അടുത്തല്ലേ നമ്മൾ പോവുള്ളൂ. കോടിക്കണക്കിന് രൂപയുണ്ടെങ്കിലും 1 രൂപ പോലും കടമായി തരില്ല എങ്കിൽ പിന്നെ അവൻ്റെ അടുത്തേക്ക് ആര് പോകും? അതുകൊണ്ട് കർത്താവ് ഞങ്ങളുടെ അടുത്തേക്ക് കടം ചോദിക്കാൻ വന്നതാ, കുറച്ച് സഹനം കടം തരാൻ കുറച്ച് സഹനം എടുക്ക് എന്നും പറഞ്ഞ്. ഏറെ സന്തോഷമുണ്ട് സഹോദരങ്ങളെ. സഹനത്തിൻ്റെ കാസയുടെ മട്ട് വരെ കുടിക്കാൻ ഞങ്ങളെ തിരഞ്ഞെടുത്തതിന് 1000 നന്ദി പറഞ്ഞുകൊണ്ടും എല്ലാത്തിനും ശക്തി തരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു വിശുദ്ധപിതാവിൻ്റെ മാധ്യസ്ഥത്താൽ. ഇന്ന് 3 കർത്താവിൻ്റെ ഉയർപ്പിൻ്റെ സന്തോഷത്തോടൊപ്പം വിശുദ്ധപിതാവ് ഈ 3 നമുക്ക് മാധ്യസ്ഥം വഹിച്ചല്ലോ എന്ന സന്തോഷത്തോടുകൂടെ വണക്കം 3 നമുക്ക് അവസാനിപ്പിക്കാം. ഇനിയും ഔസേപിതാവ് തന്നെയായിരിക്കട്ടെ നമ്മുടെ സകലകാര്യ മധ്യസ്ഥൻ. എവിടെ പോയിട്ട് സാധിക്കാത്തതും ഔസേപിതാവിൻ്റെ അടുത്ത് ചെന്നാൽ സാധിക്കും. ഈ 3 എനിക്ക് ഒരു കീമോയിൽ നിന്നും അത്ഭുതകരമായിട്ട് ഒഴിവ് കിട്ടിയത്. എന്തായാലും പരിശുദ്ധ അമ്മയ്ക്കും വിശുദ്ധ ഔസേപിതാവിനും എല്ലാത്തിലുമുപരി
പരിശുദ്ധ തൃത്വമായ ഞങ്ങളുടെ ഏക ദൈവത്തിനും നന്ദി പറഞ്ഞുകൊണ്ട് ആമേൻ.